അവൻ്റെ വലിയ നാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു ഈ ആഴ്ച കൂടെ വിജികരമായിട്ട് കിടന്നുവരുവാനും നമുക്ക് ദൈവത്തിന് ശബ്ദം കേൾപ്പാൻ തക്കവണ്ണം കഥാനുവാൻ തന്നു പ്രശ്നകലുഷിതമായ ഭൂപരിപ്പിൽ ജീവന ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിച്ചു ദോഹവും പ്രയാസങ്ങളൊക്കെയും ഉള്ള സമയത്തെല്ലാം കർത്താനുവചനം അയച്ച് നമ്മെ സൗഖ്യമാക്കുകയും പിടിപ്പിക്കുകയും ചെയ്തു നമ്മുടെ വാടി തടന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ നമ്മൾ അസ്ഥികളെ നാടികളെ നരമ്പുകളെയും രക്തധമനികളെയും ഒക്കെ ബലപ്പെടുത്തി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വലിയ പദ്ധതികൾക്കാണ് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഈ ആഴ്ച നിശ്ചയമായിട്ട് കർത്താവിൻ്റെ പ്രവൃത്തി നമ്മളിലേക്ക് വരും നിശ്ചയമാണ് നിശ്ചയമായിട്ട് കർത്താവിൻ്റെ പദ്ധതി നമ്മളത്തെ വെളിപ്പെട്ട് വരും വിശേഷാൽ ഈ ആഴ്ചത്തെ ആത്മിക ശുശ്രൂഷ സ്പോൺസർ ചെയ്യുന്നതായ കുടുംബത്തെ ഓർത്ത് ഞാൻ കർത്താവ് ആശ്രദിക്കുന്നു ആ കുടുംബം കർത്താവിൻ്റെ ശബ്ദം നിങ്ങളറിയിപ്പന്തക്കവണ്ണം കൊടുത്ത ആത്മഭാര നിമിത്തം നിങ്ങളുടെ അടുക്കലേക്ക് ആ ദൈവശ്ദത്തെ കൊണ്ടുവരാൻ കർത്താവ് കർത്താവടിയാക്കി വിശേഷേ ആ സഹോദരിയുടെ അല്ലെങ്കിൽ ആ ഒരു വിധവ്യാ സഹോദരിയാണ് അവരുടെ രണ്ടാമത്തെ മകൻ അക്ഷയ് ദാസ് എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കൂടെയാണ് ഒരു പുതിയ വർഷം കൂടെ ആ കുഞ്ഞിനെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവാത്മ അവസരം കർത്താവ് ഒഴുക്കി ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്നു എൻ്റെ ദിനത്തിൻ്റെ ആയുസിനെ ഞാൻ വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാക്കുമെന്നാണ് ദൈവത്തിൻ്റെ പുസ്തകം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് യശാപ്രഭാൻ പുസ്തകം അറുപത്തി അഞ്ചാം തീയ്യത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം കൊണ്ട് ഞാൻ ആ കുഞ്ഞിന് സകല ആ സ്ത്രോത്രം അനിരുത്താൽ നിറച്ച് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ വർഷം ദൈവൻ കൊടുത്തത് ദൈവം പുഷ്ടിയോടും സമൃദ്ധിയോടും ജീവിപ്പാൻ തക്കം ഇടയാക്കട്ടെ നമുക്കൊരു നിമിഷം ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാമല്ലോ കർത്താവെ ഞാൻ വാഴ്ചലയ അക്ഷയ്ദാസനായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞിന് കർത്താവ് ഒരു വർഷം കൂടി കർത്താവ് നീട്ടിക്കൊടുത്ത് കർത്താവ് ബർത്ത്ഡേ ആഘോഷിക്കുന്നു എന്നാൽ ദൈവദിനത്താലെ അവരാഘോഷിക്കുന്ന കൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് സർവ്വകൃപാല ദൈവം ആ പ്രിയ പൈതന്യ കർത്താവ് ദീർഘായ്സികൊണ്ടും പുഷ്ടി കൊണ്ടും നടച്ച് ശ്രേഷ്ഠകരമായ പദവിയെ അലങ്കരിക്കത്തക്ക നിലയിൽ ദൈവം പ്രിയ പൈതന്നെ മാനിക്കണം ദൈവത്തെ പ്രാർത്ഥിക്കുന്നു അനാ ർക്കും വിധവൾക്കും ന്യായം പാളിച്ചു കൊടുക്കുന്ന കർത്താവ് ആ പ്രിയ പൈതന്നെ ന്യായം പാളിച്ചു കൊടുത്ത് ആ കുടുംബത്തിന്റെ മൂഖതകളൊക്കെ മാറ്റി ഈ പുതിയ വർഷത്തിൽ അവന് വലിയ മാറ്റങ്ങൾ കുഞ്ഞിന് കൊടുക്കാൻ തക്ക ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു പുത്തന സദ്വർത്തമാനങ്ങൾ ഉണ്ടാകത്തക്ക നടിയാക്കണം ഇനിയും കർത്താവിൻ്റെ വേലയെ കൈത്താങ്ങം ചെയ്യാൻ തക്കവണ്ണം പ്രിയ പൈതന്നെയും കർത്താവെ ആ കുടുംബത്തെ നീ പ്രാപ്തനാക്കണം ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഈ കുഞ്ഞിനകത്ത് വെളിപ്പെടാൻ തക്ക നിലയിൽ ഞാൻ ഐശ്വ്യപ്രധാന പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹമാക്കി തീർക്കും ഏശിവനാമത്തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തമായ ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവ ആഴ്ചകളിലും ഈ എപ്പിസോഡുകൾ തുടർമാനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പിതാവാം ദൈവത്തിൻ്റെ അധികാരം പുത്രനാം യേശുവിലേക്ക് വന്നു പുത്രൻ യേശുവിനകത്തേക്ക് ആ ദൈവിക അധികാരം വന്നപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ എന്നെ നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പുത്രനാം യേശുവിനും വന്ന അധികാരത്തിൻ്റെ ശക്തി എന്താണെന്നും യേശു രക്തം തന്നു യേശു തൻ്റെ ശബ്ദം തന്നു യേശുവിൻ്റെ വെളിപ്പാട് തന്നു അതിനു വേണ്ടിയാണ് ഈ ലോകത്തിലെ കർത്താവ് ഒരുപാട് കാരണമായി തീരുന്നത് അതിനോടനുബന്ധിച്ച് ദൈവത്തിൻ്റെ ആലോചനകളാണ് ഈ ദിവസങ്ങൾ കേൾക്കൊണ്ടിരിക്കുന്നത് അത് കേൾപ്പിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവ് എന്നെ ശക്തികരിച്ചു കഥാവലി സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് ഈ വൈക്കം ഞാൻ ഓർപ്പിക്കുന്ന ദൂത് ആമേ മറ്റ ശിഷ്യൻ ഇരുപത്തെട്ടാം ജയത്തിൻ്റെ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യമാണ് സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന ദൂതാണ് ഇന്ന് രാത്രി ചിന്തിപ്പാൻ ഈ വൈക്കമിൽ ചിന്തിപ്പാൻ തക്കവണ് ആഗ്രഹിക്കുന്നത് സ്വർഗത്തിനും അധികാരമുള്ളവൻ ഭൂമി അധികാരമുള്ളവൻ എന്ന ദൂത് അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നു അത് ദൈവമക്കൾക്ക് പലർക്കും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓർത്ത് ഞാൻ ദൈവം ശ്രദ്ധിക്കുന്നു അതിൻ്റെ ഒത്തിരി ഫോൺ കോൾസൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കർത്താവിനെ ശ്രോദിക്കുന്നു ഇവിടെ പുത്രം യേശു എന്തിനാണ് അധികാരം പ്രാപിച്ച് ഭൂമിയിലോട്ട് വരുവാൻ കാരണമായി തീർന്ന് എന്ന വാക്കാണ് പുത്രൻ യേശു കർത്താവിന് എന്തുകൊണ്ട് അധികാരം ലഭിച്ചു എന്തിനാണ് ഭൂമിയിലേക്ക് അയച്ച കാര്യം എന്നാണ് ആ ഞാൻ ആ ദൂത് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് സ്ത്രോത്രം ഞാൻ അവചനത്തിൻ്റെ വെളിപ്പാട് ഉറപ്പിക്കാം വെളിപ്പാടുകൾ ഭൂമിയിലെ താൻ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യർക്കും കൊടുപ്പാൻ തക്കവണ്ണം പിതാപ ദൈവം ഭയങ്കര ദൗത്യത്തോടു കൂടിയാണ് പുത്രനേശുവിനെ ലോകത്തയച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ വെളിപ്പെടുത്തി തന്നില്ലായിരുന്നുവെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല പുത്രൻ മനസ്സിലാക്കി തന്നതുകൊണ്ട് മാത്രമാണ് ധൈര്യത്തോടെ വചനത്തിൻ്റെ ശക്തി ഗാംഭീര്യത്തോടെ വെളിപ്പെടുവാൻ കാരണം നമുക്കും അതിൻ്റെ പൊരുളുകൾ ദൈവ ക്രിസ്തു വെളിപ്പെടുത്തന്നത് കൊണ്ട് പിതാവ് ദൈവത്തിൻ്റെ ആജ്ഞകൾ പലപ്പോഴും നമുക്ക് ബോധ്യമായില്ല സംഗീതത്തിൽ ഈ വാക്യം പറയുന്നുണ്ട് നിങ്ങൾ നിന്നൊരു കൽപ്പന പുറപ്പെട്ടുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നുണ്ട് എന്ത് കൽപ്പനയാണ് എങ്ങനത്തെ കൽപ്പനയാണ് അതിൻ്റെ ഗാ അതിൻ്റെ വ്യാപ്തി എന്താണ് അതിൻ്റെ പദ്ധതി എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണ് ഒരു പിടിയുമില്ല പുത്രെ പോലും തിരിച്ചു തരാൻ തക്കവണ്ണം കാരണമായതുകൊണ്ട് മാത്രമാണ് കർത്താപിതാപം ദൈവത്തിൻ്റെ അകത്തുനിന്ന് അടുത്തുനിന്ന് വന്ന കൽപ്പനക്ക് ആമ എന്താണ് എന്നുള്ള കാര്യം അതിനെ വേർതിരിച്ചു തരാൻ തക്കവണ്ണം ഉള്ളത് കൊണ്ട് മാത്രമാണ് കാരണമായി തീരുന്നത് നിശ്ചയമായിട്ടും എന്തിനാണ് ക്രിസ്തുവിനെ അധികാരത്തോടെ ഭൂമിയിലേക്ക് അയച്ചത് എന്നതിന്റെ തെളിവ് ആമേ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം പുത്രം യേശുവിനെ ഭൂമിയിലേക്ക് അയപ്പൻ തക്കവണ്ണം കാരണം സകല മനുഷ്യന്റെയും പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി ഒരു ഏകനായ ആദാമിൻ്റെ അല്ലെ ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ ലംഘനത്താലേ കൈവിട്ടുപോയി സകല മനുഷ്യരെയും തിരികെ കൊണ്ടുവന്ന് പിതാപം ദൈവത്തോട് യോജിപ്പിപ്പാൻ തക്കവണ്ണമാണ് തൻ്റെ ദൗത്യം എങ്കിൽ പോലും സ്വർഗത്തിൻ്റെ വെളി ിപ്പാടിനെ തരാന് തക്കവണം വാരി തോൽപ്പിച്ചു സ്വർഗത്തെ വെളിപ്പാടിന് തിരുവന്തത്തക്കവണമാണ് പുത്തനമേശുവിനെ ഭൂമി ലയിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ശിശൂഷ ഇവിടെ പല മുഖങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആമേ തൻ്റെ സ്വർഗത്തിൻ്റെ വെളിപ്പാടിനെ പറ്റി ചില ഉദാഹരണങ്ങൾ കൂടെ കർത്താവ് വാക്കാണ് അവൻ കഴിഞ്ഞ മൂന്നര വർഷത്തെ മുപ്പത് മുപ്പതാമത്തെ വയസ്സിൻ്റെ ആരംഭത്തിൽ ശുശ്രൂഷ ആരംഭിച്ചു മുപ്പത്തി മൂന്നര വർഷത്തിൽ തന്റെ ശിശൂഷ അവസാനിച്ച് പിതാവിനെടുക്കിപ്പോൾ അങ്ങനെയെങ്കിൽ മൂന്നര വർഷത്തിൻ്റെ അകത്ത് വെച്ച് ആമേ ലക്ഷോപലക്ഷങ്ങൾ മർമ്മങ്ങൾ കൊടുത്തു അവൻ പോയിട്ട് ഒളിച്ചു വെച്ച നിധിയോട് സർശമാണ് ദൈവരാജ്യം എന്നുള്ള കാര്യം അറിപ്പിച്ചു വിതയ്ക്കാൻ പുറപ്പെട്ട വിധയോട് യേശു സ്വർഗരാജ്യത്തിന്റെ വെളിപ്പാട് ഓർപ്പിച്ചു ആമേ അധ്വാനിക്ക് ചില വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് സ്വർഗത്തിന്റെ മർമ്മത്തെ കുറിച്ച് ചില മുത്തുകളെ കാണിച്ചിട്ട് ആ മുത്തും ത്തിന്റെ മർമ്മമാണെന്ന് പറഞ്ഞു വാക്ക് എങ്കിൽ പല മേഖലകളിലെ യേശു കർത്താപ് സ്വർഗത്തിൻ്റെ വെളിപ്പാട് ഉദാഹരണങ്ങൾ കൂടെ ഉപമങ്ങൾ കൂടെ യേശു സാധാരണക്കാരനെ ജനത് പഠിപ്പിച്ചു അവർ പ്രാസം ചേർത്തില്ല അവർ വാക്ചാല്യത്തിന് ഗാംഭീര്യമൊന്നും സ്വർഗീയ വെളിപ്പാട് പറയാൻ തക്കണ ഉപയോഗിച്ചിട്ടില്ല ആംഗ്ലേയ ഭാഷകളോ അല്ലെങ്കിൽ മറ്റു ഭാഷകളൊന്നും ഉപയോഗിച്ചില്ല ഗ്രാമീണ ഭാഷമായ അരാമ്യ ഭാഷ ഉപയോഗിച്ചുവെന്നാണ് ആമി വേദപന്മാരെ പഠിപ്പിക്കുന്നത് എങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യത്തിനകത്തോ ഗ്രീക്കിൻ്റെ പഠന ോ എബ്രാമുണ്ടായിരിക്കാം എങ്കിലും ലോക്കൽ ലാംഗ്വേജ് ആരാമ്യ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ജനത്തിന് വേണ്ടി മനസ്സിലാക്കത്തക്കവണ്ണം സ്വർഗ്യ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ കാരണമായി തുന്നു ഘനഗംഭീരമായ ഭാഷയോടുകൂടെ അല്ല പറഞ്ഞത് സാധാരണ ലാംഗ്വേജിൽ ആമയ സാധാരണ സ്വരത്തിൽ യേശു കർത്ത സ്വർഗ്യ വെളിപ്പാടിനെ കൈമാറ്റ തന്റെ ഏറ്റവും വലിയ ദൗത്യമാകുന്നു ആമ സ്വത്ത് അതിനെപ്പറ്റി വെളിപ്പെടുത്തുക എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം തക്കവണ്ണം കാരണമാകട്ടെ സാമേ നമ്മൾ ഉത്തമഗീതം പഠിപ്പിക്കുമ്പോൾ ഉത്തമഗീതം സർവാംഗ സുന്ദരനായ യേശുവിനെക്കുറിച്ചാണ് അവിടെ പഠിപ്പിക്കുന്നത് അവിടെ മണവാട്ടിയായിട്ടുള്ള ഒരു സഹോദരിയെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് മണവാളനായിട്ടുള്ള ഒരു ആമിഷ് പറ്റി പഠിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ ശലോമൻ എന്നുള്ള ഒരു രാജാവിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇടയ പെൺകുട്ടി ആമിഷ്ത്രം ആമയെ തൻ്റെ ആമ ആടുകുള കൊണ്ടുപോയ സമയത്ത് ഇടയ കണ്ടു ആ അവരുമായിട്ട് കണ്ടുമുട്ടി ആമ സ്നേഹിച്ചു അവർ തമ്മിൽ ആശയവിനം നടത്തി ഹൃദയം തമ്മിലുള്ളതായ ആമിഷോത്ര ബന്ധക സ്ഥാപിക്കപ്പെട്ട ഒരു പ്രേമലേഖനമാകുന്നു ഉത്തമഗീതം എന്ന് പഠിപ്പിക്കുമ്പോൾ എന്നാൽ ഇതിനിടയിൽ നിന്നും ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ മോഹിച്ച ശലോമൻ രാജാവ് ആമയെ ഇടയച്ചിറക്കനെ കൈയ്യുന്നും ഇവളെ മാറ്റി തന്നിലേക്ക് ആകർഷിക്കാൻ തക്കവണ്ണം കൊതിച്ച സമയത്തും ഇടയശ്രേഷ്ഠൻ ഇടയനായ ആ ബാലനെ ആ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ മതിയെന്ന് പറഞ്ഞിട്ട് ശടിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉത്തമ ഗതാമത്തിൻ്റെ പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ കാണുന്നുണ്ട് ഏത് ലക്ഷ്യം മാറ്റാൻ തക്കവണ്ണം ശലവും വന്നുവെങ്കിലും ആമേ തൻ്റെ പ്രാണപ്രിയനുമായിട്ട് ബന്ധം ആഴത്തിൽ ബന്ധമായതുകൊണ്ട് ആമയെ തനിക്ക് കമ്മിറ്റ്മെൻറ്റ് ആ ഇടയച്ചർക്കനുമായിട്ട് കൊടുത്തത് കൊണ്ട് തനിക്ക് എത്ര പ്രലോഭനങ്ങൾ പൊങ്ങി വന്നിട്ടും ചതിക്കണം ആമ ശലോമൻ പറഞ്ഞു രാജകുട്ടാരം പറഞ്ഞു ശലോമൻ പറഞ്ഞു ആമി സ്വത്തം പല്ലക്കിനെ പറ്റി പഠിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് തൻ്റെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട് ജ്ഞാനത്തിൻ്റെ വൈഭവം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ആ മോഹന വാഗ്ദാനങ്ങൾ പലതും വ്യക്തമായ ഭാഷയിൽ ആമയെ ഗാംഭീര്യത്തോടെ പറഞ്ഞിട്ട് പോലും ആമയ ഇടയച്ചർക്കനുമായിട്ടുള്ള ആ സ്നേഹത്തൊന്നും ആ പെൺകുട്ടി മാറുമെന്ന് തക്കെ പറഞ്ഞില്ല എൻ്റെ പ്രാണപ്രിയൻ എൻ്റെ ആമയെ ഇടയച്ചെറുക്കാൻ അവ സർവാഗ സുന്ദൻ എന്ന് പറഞ്ഞുകൊണ്ട് ആമേ അവൻ ആമയ ആ പെൺകുട്ടി ഇടയച്ചെറക്കാൻ വർണ്ണിക്കുന്നു രംഗം കാണും ഞാൻ പറഞ്ഞ ആശയം എന്ന് പറഞ്ഞത് സ്വർഗീയ മർമ്മം ജനത്തിലേക്ക് തരാത്തക്കവണ്ണം കൊതിക്കുമ്പോൾ പല പ്രലോഭനങ്ങൾ പൊങ്ങി വന്നു പല ആശയങ്ങൾ പൊങ്ങി വന്നു പക്ഷേ ഇതെല്ലാം പൊങ്ങി വന്നിട്ട് പോലും ലക്ഷ്യത്തിൽ നിന്ന് വെതിലിക്കാത്തക്കവണ്ണം കഴിയാതെ പുത്രണം യേശു ജനത്തെ രക്ഷങ്ങൾ കൊണ്ടുവരത്തക്ക നിലയിൽ തൻ്റെ ദൗത്യ ഗാംഭീര്യത്തൊ ചെയ്യുവാൻ കാരണമായി പ്രിയരേ ആമയ പരാജയപ്പെട്ടു എന്ന് തോന്നുമായിരിക്കാം ഇല്ല ഈ ഭൂമിയിലാണ് പരാജയപ്പെട്ടത് പക്ഷേ ആ നിത്യത പരാജയമില്ല ആ നിത്യത കൊണ്ടുപോകണമെങ്കിൽ നിത്യതയെപ്പറ്റി വെളിപ്പാട് പ്രാപിച്ച യേശുവിനെ സ്വീകരിക്കണം യേശുവിൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇന്ന് അനുഭവിക്കുന്ന പ്രലോഭന പരാജയത്തിൻ്റെ കട്ടുകളും പരാജയങ്ങളും നഷ്ടങ്ങളും നഷ്ടബോധങ്ങളും എല്ലാം തകർച്ചകളും മാറ്റിക്കിട്ട് സന്തോഷ സമർത്ഥിയുടെ ആമേ ആമേ ആപ്തതയായ നിത്യ സൗഭാഗ്യത്തിലേക്ക് കൃപ എങ്ങ് പ്രവേശിച്ചാതാ കഴിയും എങ്കിൽ സ്വർഗത്തെ വെളിപ്പാടുകൾ ഉപമങ്ങൾ കൂടെ പഠിപ്പിച്ചാൽ ആ യേശുൻ ഉപമകൾ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ ആ പരാജയം മാറ്റിയിട്ട് നിത്തിൽ പ്രവേശിപ്പാൻ തക്കവണ കാരണമായി തീരും എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകേണ്ട എങ്കിൽ യേശു ഈ ലോകത്തിലേക്ക് വന്നത് ആമ ഒന്നാമത്തെ ലക്ഷ്യം സ്വർഗീയ വെളിപ്പാട് കൊടുപ്പാൻ തക്കവണമാണെങ്കിൽ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആ സ്വർഗീയ വെളിപ്പാട് ജനത്തിൻ്റെ ആ ബുദ്ധിമണ്ഡലത്തിലേക്ക് ഏൽപ്പിക്കണമെങ്കിൽ ആ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതി മൂടുന്നു എന്ന് ആമ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ അന്ധകാരം നിറയപ്പെട്ട മേഖല അതുകൊണ്ട് പുസ്തകത്തിനകത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്നുള്ള താൻ തന്നെ സ്വയമായിട്ട് ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവേശിച്ചു വരുന്നു ശ്രദ്ധിക്കണം ആമയ പിതാ നീതി സൂര്യനായ ക്രിസ്തുവിനെ പറ്റി ആമയോ യോഗ യശാപ്രഭാന പുസ്തകത്തിനകത്ത് പഠിപ്പിക്കുമെങ്കിൽ എങ്കിൽ ആ നീതി സൂര്യൻ എന്ന് പറയുന്ന തർത്തിൽ പ്രഭ തുളുമ്പി നിൽക്കുന്ന നമുക്കറിയാം മത്ത മറക്കുശുവിശേഷം നാം പഴിപ്പിക്കുമ്പോൾ യേശു മറുവമലയിലേക്ക് പോയി യേശു മരമ പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാരായ യോഹന്നാനെയും യാക്കോബിനെയും ആ പത്രോസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ആ മലയിലേക്ക് പോകുമ്പോൾ യേശു ആ മലമേ നിൽക്കുന്ന മാത്രമേ തന്നെ തൻ്റെ ശരീരത്തിൻ്റെ ആ വസ്ത്ര അണി ആ വസ്ത്രത്തിൻ്റെ പ്രഭയ്ക്ക് വ്യത്യാസമുണ്ടായി മുഖത്തെ സൂര്യനെ പോലെ തുടങ്ങിയതാണ് ഒരു ഭൂമിയിൽ ഒരു വ്യക്തിക്ക് പോലും അലക്കി വെളുപ്പിപ്പാൻ തക്കവന് കഴിയാത്ത രീതിയിലെ ആ മേൻ സ്വത്രം ആ ഒരു ശക്തമായ പ്രഭ തൻ്റെ വസ്ത്ര തുളുമ്പി മോശയും ആ എലിയാവ് സംസാരിക്കുന്ന രംഗം കണ്ടു ഇത് കണ്ട പത്രോസ് ചാരി ഒരു വാക്ക് പറഞ്ഞു കർത്താവേ ഞാൻ മൂന്ന് കുടലുണ്ടാക്കാം ഒന്ന് മോശയ്ക്കും ഒന്ന് എലിയാവന് ഒന്ന് നിനക്കുമാണ് എന്ന് പറഞ്ഞിട്ട് ആമ സ്വത്രം യേശുവിനെ തന്നെ പ്രചരിപ്പിച്ച മേഖൽ കാണും എങ്കിൽ പ്രഭ തുളുമ്പി നിൽക്കുന്ന യേശു ആമ ഞാൻ തന്നെ ലോകത്തിന് വെളിച്ചമെന്ന് തന്നെ തന്നെ പ്രഖ്യാപിക്കണമെങ്കിൽ സാക്ഷാൽ അവൻ വെളിച്ചമാണ് എങ്കിൽ വെളിച്ചമായ ക്രിസ്തു തന്നെ ആദ്യമായിട്ട് തന്നെ തന്നെ പ്രദർശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം ഇരുട്ട് ഉള്ള സ്ഥലത്ത് അന്ധകാരമുള്ള സ്ഥലത്ത് പരാജയവും നഷ്ടങ്ങളും ഉള്ള സ്ഥലത്താണ് ആ വെളിച്ചത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ വെളിച്ചം വെളിപ്പെട്ട് വരണമെങ്കിൽ അന്ധകാരം വേണം അങ്ങനെയെങ്കിൽ അന്ധകാരം മാറാൻ തക്കവൺ വെളിച്ചം പ്രദർശിപ്പിച്ചേ പറ്റൂ യേശുവിധനാമത്തിൽ കുടുംബത്തിനകത്തടത്തിൽ ആമ വീട്ടിനകത്ത് കയറണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അകത്തടത്തിനകത്ത് ഉണ്ടാകുന്ന ദുഃഖവും ഞരക്കവും അസ്വസ്ഥതയും എന്നത്

സ്വസ്ഥ നിറയപ്പെട്ട കുടുംബത്തിനകത്തേക്കും പരാജയം സമ്മതിച്ച ഞാൻ ആ പരാജയത്തിന്റെ അണ്ടറിൽ അടിസ്ഥാനത്തിരിക്കുന്ന എന്നെ ഇന്ന് നിത്യ വെളിച്ചത്തിന്റെ ക്രിസ്തുമായ കർത്താവ് എന്നെ പ്രദർശിപ്പിക്കണം ആ യേശു കർത്താവ് ഇന്ന് വരണം അതിനു വേണ്ടിയാണ് പ്രകാശ തുളുമ്പി തന്നെയാണ് പിതാവൻ ദൈവം പുത്തുന്ന യേശുവിനെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പാൻ കാരണമായത് എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിലേക്ക് വേണ്ടി വരുവാൻ കാരണം അങ്ങനെയെങ്കിൽ യേശു വാക്ക് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്നാണ് എങ്കിൽ ആ ലോകത്തിന്റെ വെളിച്ചം ഇരുട്ട് മാറ്റുമെന്നൊക്കെ രംഗപ്രവിശ് അപ്പോൾ ഒന്ന് സ്വർഗത്തിന് വെളിപ്പാട് ഈ ഭൂമിയിൽ സ്ഥലജനത്തിൽ കൊടുപ്പാൻ തക്കവണ്ണം കരണമെന്നനാണ് എന്റെ യേശു അതിനുവേണ്ടി ഉദാഹരണം ഉണ്ടായിരുന്നു ഉപവങ്ങൾ ഉണ്ടായിരുന്നു അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അത്ഭുതമുണ്ടായിരുന്നു അടയാളമുണ്ടായിരുന്നു വീര്യപ്രവൃത്തി ഉണ്ടായിരുന്നു നമ്മെ അനേകമായ അത്ഭുത കൂടി ബന്ധത്തിൽ അവൻ തന്നെ രാജ്യത്തെ പുനഃസ്ഥാപിക്കാൻ തക്കവണ്ണം പ്ലാൻ ചെയ്തു നാമത്തെ ജനാത്മാവിൽ ഇന്ന് ഈ വൈകവല ഓർപ്പിക്കുന്നു ആമ ചില അത്ഭുതങ്ങൾ ചില അടയാളങ്ങൾ ചില വീരപ്രവൃത്തികൾ ചില അനുഭവങ്ങൾ ചില വ്യത്യാസങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ദൈവരാജ്യം സ്ഥാപിപ്പാൻ തക്ക വേണം സ്വർഗീയ മർമ്മത്തിന് വെളിപ്പാണ് നിങ്ങളിലേക്ക് തന്നെ തക്ക നിലയിൽ അതെ നിങ്ങൾ ദേശത്തെ നിങ്ങളുടെ രാജ്യത്ത് തക്ക വേണം എന്റെ യേശു ഇപ്പോ തന്നെ നിങ്ങളുടെ അകത്തേക്ക് ഇറങ്ങി വരികയാണ് ഒന്ന് പറയാമ യേശു ആമ എന്റെ തകർന്നടിഞ്ഞു പോയ ജീവിതം യെസ് ആമേ അന്ധകാരം പിടിച്ച ജീവിതം മൂഹത്ത് പിടിച്ച അവസ്ഥ ഇനി ഒരിക്കൽ പോലും എനിക്ക് ആത്മഹത്യ അല്ലാതെ പരിഹാരം മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നതായ രണ്ട് 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 സഹോദരങ്ങളെ കർത്താവിനെ കാണിക്കുന്നുണ്ട് യേശുവിനെ നാമത്തിൽ ആത്മഹത്യ അല്ല കുഞ്ഞു പരിഹാരം ആമ അനുഭവമായ യേശുവാണ് പരിഹാരം അനുഭവമായ അനുഭവം തന്നെ യേശുവിനടുക്കിലേക്ക് ഓടുക എന്നിട്ട് ഈ സ്ക്രീനിൽ കൈനീട്ട് പറഞ്ഞാട്ട് എനിക്ക് ഈ പാസ് പ്രസംഗിക്കുന്ന യേശുവിനെ എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞാട്ടെ എന്നിട്ട് പറഞ്ഞാട്ടെ എൻ്റെ അന്ധകാരം പിടിച്ച ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ തക്കവണ് ഞാൻ തന്നെ വെളിച്ചമെന്ന് പറഞ്ഞ യേശു ധൈര്യത്തോടെ പറഞ്ഞവൻ ഇന്ന് നിങ്ങളുടെ മേൽ ആത്മഹത്യ ടെൻഡൻസികൾ ചിന്തകൾ മാറ്റി കിട്ടുക അപ്പം നിങ്ങൾ ജീവിപ്പിക്ക ഇനിയും ഏറെ കാലം ഇനിയും ഏറെ കാലം ഏറെ കാലം അനുഭവത്തോടെ അടയാളത്തോടെ അത്ഭുതത്തോടെ ജീവിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ സ്വർഗീയ സമാധാനം കുടുംബത്തെ തരാൻ തക്ക പറഞ്ഞില്ലെങ്കിൽ ചില അടയാളം കാണിച്ചു ചില അനുഭവങ്ങൾ പ്രദർശിപ്പിച്ചു ആ ചില ഉപഭവങ്ങൾ തന്റെ നാവ് കൊണ്ട് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു സ്വർഗീയ സ്വസ്ഥതകൾ ആ വെളിപ്പെടുത്തി ദൈവത്തിന്റെ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവരാജ്യം ഭക്ഷണത്തിനകത്തല്ല ദൈവരാജ്യം പാനീയത്തിനകത്തല്ല എങ്കിൽ ഭക്ഷണവും പാനീയവും കഴിച്ചവർക്കാണ് സ്വസ്ഥതക്കേടെ ഉണ്ടായത് എങ്കിൽ ഭക്ഷണം പാനീയം ആവശ്യമാണ് എങ്കിൽ അതല്ല ദൈവരാജ്യത്തെ പ്രത്യേകത ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല ആമേ നീതിയും സമാധാനവും പരിശുദ്ധാത്മ സന്തോഷമെന്നാണ് പുസ്തകം പഠിപ്പിക്കുന്നത് എങ്കിൽ പുസ്തകത്തിനകത്തെ കുറിച്ചു വച്ച ഞാൻ ഒന്നുകൂടി ആമേ വളരെ ഗാംഭീര്യത്തോടെ നിങ്ങൾ പ്രദർശിപ്പിക്കട്ടെ ആമേ ദൈവരാജ്യം ഭക്ഷണത്തിൻ്റെ ഓടുന്നതല്ല ദൈവരാജ്യം പാനം ചെയ്ത് ഓടുന്നതല്ല നീതി രൂപ നിഷേധിക്കപ്പെട്ട പരാജയം സംബന്ധിച്ചുവെന്ന് പറയുന്ന വൈദ്യയ്ക്ക് ഇന്ന് ഈ വൈകിവേള യേശുവ നാമത്തെ നീതിയും സമാധാനവും പരിശുദ്ധ സന്തോഷമാണ് ദൈവരാജ്യമെങ്കിൽ ആമി അവൻ പുനഃസ്ഥാപിക്കാൻ പോകുന്നത് ദൈവരാജ്യമാണ് ഈ കുടുംബത്തിനകത്ത് യെസ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തകർന്നടിഞ്ഞ ഹൃദയത്തിനകത്തേക്ക് ദൈവം തന്നിരിക്കുന്ന മന്ദിരമായ ആ ഹൃദയത്തെ നശിപ്പിക്കും എന്നൊക്കെയാണ് പദ്ധതി കിട്ടാ എന്റെ യൗവനക്കാരി നിന്റെ ജീവൻ ആമെ നശിപ്പിക്കരുത് നിന്റെ ഹൃദയത്തിനകം യേശുവിനാവശ്യമാണ് അവിടെ ആത്മാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആത്മാവി ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്നറിയാമോ ദൈവരാജ്യമാണ് ആത്മാവിനെ കുറിച്ചുള്ള പദ്ധതി ദൈവരാജ്യം നിങ്ങളുടെ അകത്തേക്ക് വരണമെങ്കിൽ പരിശുദ്ധ മറപ്പണം യേശു ഇറങ്ങണം നീതി സമാധാനം വരികയുള്ളൂ തുടർന്ന് പരിശുദ്ധാത്മാവ് മൂന്നാമനായ പരിശുദ്ധം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ദൈവരാജ്യം സ്വർഗരാജ്യം ഉണ്ടായി സ്വർഗത്തിനുണ്ടായി സ്വർഗം ഇറങ്ങി വരികയാണ് അത് സംഭവിക്കാത്ത കഥയിൽ യേശു അവൻ ലക്ഷ്യം പൂർത്തിയാക്കാൻ തക്കവണ്ണം ഇറങ്ങി ഒരു കാരണമായത് അത് സ്വീകരിപ്പാൻ തക്ക തയ്യാറാകാൻ പറ്റുമെങ്കിൽ നിശ്ചയമായിട്ടും എനിക്ക് ധൈര്യത്തോട് പറയാൻ പറ്റും നന്നായിട്ട് വിശ്വാസത്തെ പറയാൻ പറ്റും ഇന്ന് തന്നെ നിങ്ങളുടെ നരഹമായ ഓ റാം സഖുരുമനാഥന പിശാജ് നിങ്ങളുടെ കുടുംബത്തെ ഇട്ടാവട്ടം കറക്കി മന്ത്രവാദികൾ വിരച്ചുകൂണ്ടി നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ആമേ കൂടപത്രവും മന്ത്രവാദത്തിൻ്റെ ഓരോ മുഖങ്ങളും പിശാജി ഇട്ട് നിങ്ങൾ അവിടെ നിന്നും ഓടിപ്പിക്കാൻ തക്കമാണ് വിധി പറഞ്ഞ വെല്ലുവിളികൾ യേശുക്രിസ്വ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു ആ കുടുംബത്തിനും മാറട്ടെ എന്നിട്ട് പറഞ്ഞാട്ടെ ഞാൻ ഇന്ന് ഈ വൈകി സ്വന്തമാകിയാണ് ഒരു അത്ഭുതം സ്വർഗം എനിക്ക് വേണ്ടി കർത്താവ് കൽപ്പിക്കാൻ പോകണേ ശിവനാമത്ത് പറയാമോ എങ്കിൽ പിതാപ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും കൈവിട്ട് പോയതിന് തിരികെ അതേ കൈയിൽ ലഭിക്കുവാൻ തക്കവണ്ണം ആ പദ്ധതി പുനഃസ്ഥാപിക്കാൻ തക്കവണ്ണം പൂർത്തിയാക്കാൻ തക്കവണ്ണം ആണ് യേശു കഥ പോയുവന്നത് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു വാചനം പറഞ്ഞു വാക്ക് പ്രകാരമാകുന്നു അതുപോലെ കാലസമ്പൂർണ്ണതയിൽ യേശു മനുഷ്യപുത്രനായ ലോകത്തിലേക്ക് മനുഷ്യന ലോകത്ത് വിളങ്ങി കാലസമ്പൂർണ്ണത ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകുവാൻ തക്കവണ്ണം പ്ലാനിട്ട സമയത്ത് തന്നെ എൻ്റെ യേശു ലോകത്തിലേക്ക് പ്രവേശിച്ചു എങ്കിൽ പിതാപം ദൈവത്തു നിന്നും കൈവിട്ടു പോയാ ആമ സകല മനോരാശയം അതേ സെയിം കലത്തിലേക്ക് വീണ്ടും ഒന്ന് കോർത്തിനൊക്കെ തക്ക നേർത്ത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പ്രകാരം പറഞ്ഞു അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി നോർത്ത് ഈസ്റ്റ് എന്നും പറഞ്ഞ കൈവിട്ട് കിടക്കുന്ന മേഖലകൾ ഒന്നാക്കുവാൻ തക്കവണ്ണമാണ് യേശു അധികാരത്തോടെ ഭൂമിയിൽ വന്നത് യേശു പിതാപം ദൈവത്തിൻ്റെ കൈയും മനുഷ്യൻ്റെ കൈയുമായിട്ട് യോജിക്കാതെ പിതാവ് ദൈവത്തിന് ഹൃദയവും മനുഷ്യൻ്റെ ഹൃദയവുമായിട്ട് അടുപ്പിപ്പെന്നൊക്കെ അറിയാതെ അകറ്റുന്ന പരാ ഓ വൈരാഗ്യങ്ങൾ അന്ധകാരങ്ങൾ സമാധാനം ഇട്ട് അകറ്റിയായ സാധാന് കെട്ടിന് പൊട്ടിച്ചിട്ട് കൈവിട്ടുപോയ ആ മനുഷ്യനെ എൻ്റെ പിതാപം ദൈവത്തിനെ കൈയിലേക്ക് കൂട്ടി യോജിപ്പിക്കാൻ തന്നെ ഏക മധ്യസ്ഥനായിട്ട് യേശു ഇറങ്ങി വന്നു അതാണ് എന്തിനു വന്നു മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ള മഹാദൗത്യത്തോടുകൂടെ യേശു വന്നു അതേ പരാജയപ്രതാവമായിട്ട് അകന്നിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പിതാവന്തയുമായിട്ട് കൈകോർക്കൂ ആമേ മക്കളുമായിട്ട് പിണങ്ങി നിൽക്കുന്നവര് മാതാവേ പിതാവേ അത് ആദ്യം ദൈവമായിട്ട് കരം കോർക്കൂ ആമ സഹോദരങ്ങളുമായിട്ട് അകന്ന് പിണങ്ങി നിൽക്കുന്നവര് ആമ ചില ആമയസ്വത്തെ വസ്തുക്കൾ തമ്മിൽ ആമേശത്തെ ഭാഗവാക്ക് ഭാഗം ചെയ്യുന്ന സമയത്ത് എനിക്കത് കിട്ടാത്തത് കൊണ്ട് ഞാൻ സഹോദരമായിട്ട് പിണങ്ങി നിന്ന് കേസവരം ആ നീങ്ങുന്ന ചില കുടുംബമേ ഞാൻ വൈകിവട്ട് ഏൽപ്പിക്കുന്നു പറയട്ടെ നിങ്ങളുടെ കുടുംബത്തിന് ആ പകയ്ക്കും കാരണം പരാജയത്തിനും കാരണം ആ കൈ നഷ്ടപ്പെട്ടുള്ള വസ്തുവിന് വേണ്ടി സ്വന്തം സഹോദരനെ പകവിട്ടു പോകാനും പ്രതികാരീക്കുന്ന സഹോദരങ്ങളെ ഞാൻ ആത്മ ഓർപ്പിക്കുന്നു നിങ്ങൾ പിതാപം ദൈവം യേശുവിൻ്റെയും കൈവിന്നും വഴുതിപ്പോയൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും പരാതി വെളിപ്പെടുവാൻ കാരണമായത് എങ്കിൽ ഇന്ന് ഞാൻ ഓർക്കുന്നു ഈ ദൂത് അവ ഇരുപക്ഷത്തൊന്നാക്കും ഞാൻ രണ്ട് പക്ഷമായി തിരിഞ്ഞ് വൈരാഗ്യത്തോടെ കേസിന് പിൻവലിക്കാൻ പോകുന്ന കുടുംബത്തെ കർത്താ കാണിക്കുന്നുണ്ട് തമ്മിൽ തമ്മിൽ വൈവക്കാർ തമ്മിൽ കേസ് കൊടുത്തിട്ട് ആ കേസ് നിമിത്തം ആ വാദിച്ചും പ്രതിയും വാദിയുമായിട്ട് നിന്ന് കരുത്തോടൊന്നും അത് അത് സമപിക്കാത്തോടും മന്ത്രവാദം തന്ത്രവാദമൊക്കെ ചെയ്ത് ആ വൈരാഗ്യം നിൽക്കുന്ന കുടുംബത്തിന് മേൽ ഈ ദൂത് കറന്നുവന്നിട്ട് നിങ്ങൾ വക്കർ തമ്മിൽ പിണങ്ങിരിക്കുന്ന പണക്കത്തെ മാറ്റി അവർ പിൻവലിച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് സന്തോഷത്തോടെ പഴയതിനെക്കാളും സന്തോഷത്തോടെ പാർക്കുന്ന ഒരു വെളിപ്പാണ് ഞാൻ കാണുന്നുണ്ട് ആ കെട്ട് ഇപ്പോൾ തന്നെ ഞാൻ യേശുവൻ നാമത്തെ അഴിക്കുന്നു കുടുംബങ്ങൾ തമ്മിൽ സന്തോഷിക്കത്തക്ക നിലയിൽ ഇരുപക്ഷി തീർത്തു അധികാരത്തോടെ ഇപ്പോ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരികയാണ് യേശു നാമത്തെ കർത്താവ് ആ ദൂത് സഫലമാകുന്ന കന്നി നിങ്ങളെ വിളിക്കണം ദൈവാത്മാവ് ചെയ്ത ദൈവശബ്ദത്തിന്റെ നിറവ് എനിക്ക് ബോധ്യമാക്കത്തക്ക നിലയിൽ ആമ ദൈവം നിങ്ങൾ വിളിച്ച് പറയാൻ കർത്താവ് അത്ഭുതം ചെയ്ത വാക്കും എങ്കിൽ ആമ പിതാവ് ദൈവത്തിൻ്റെ ആമ ആ ദൗത്യം പുത്ര യേശു പൂർത്തിയാക്കാത്ത ഭൂമിയിൽ വന്നു വന്നിട്ട് പറഞ്ഞ വാക്കാകുന്നു അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി വേറെ മണ്ണടിച്ച് ചിരിച്ചു കളഞ്ഞു പിതാവ് ദൈവവുമായിട്ട് മനുഷ്യൻ്റെ കരത്തെ കൂട്ടി യോജിപ്പിച്ചു സക്കര നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണ് വിടുവാൻ കാരണമായി അത് യേശു നമ്മുടെ കർത്താവ് എങ്കിൽ ലൂക്കോശേഷ പത്താമത്തെ അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനൊരു വാക്ക് പറയുന്നുണ്ട് ഈ ആമ സാത്തൻ മിന്നൽ പോലെ ആകാശത്ത് വീണ് ഞാൻ കണ്ടു നോക്കൂ സന്തോഷിച്ച് ആന്ധിച്ചിരിക്കുന്ന ജനത്തെ മിന്നൽ പോലത്തെ പ്രശ്നത്തോട് ബന്ധത്തിൽ അവരെ തമ്മിൽ ചിതറിപ്പിച്ച ആ കുടു പൈരാ പൈശാചിയ മണ്ഡലത്തെ മിന്നലിനൊക്കെ അതിവേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ കറുത്താൻ ഇന്ന് കഴിയും കേട്ടോ മിന്നൽ പോലെ കൈവിട്ട് പാസ് എന്നറിയില്ല കൈ വന്ന് കൈവിട്ടുപോയി എന്നറിയത്തില്ല ഒരു കാരണമില്ലാതെയാണ് ഡൈവേഴ്സ് നോട്ട് കൊടുത്തിരിക്ക നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഒരു കാരണമില്ല എൻ്റെ മകൻ ഇറങ്ങിപ്പോയത് ഒരു കാരണമില്ലാതെയാണ് ആ ജോലി കൈവിട്ട് പോയത് ഒരു കാരണമില്ലാതെ ആ പരീക്ഷ തോറ്റുപോയത് ഒരു കാരണമില്ലാതെ ആ വൈവായിക്ക് കൈവിട്ട് പോയത് ഒരു കാരണമില്ലാതെ ആ പേപ്പർ മിസ്സായിപ്പോയി എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരെ ഒരു കാരണം വേണ്ട സാത്താന് നിങ്ങളെ പുരോഹമനെ കണ്ടാൽ മതി നിങ്ങൾ പുരോഹനം ഉണ്ടെന്ന് ബോധ്യമായാൽ സാത്താൻ ഒരു കാരണം വേണ്ട വ്യക്തികൾ കൂടെ ആ പകവീട്ട് നിങ്ങളുടെ ജീവിതത്തെ മിന്നൽ

ഉയർത്തു വന്നപ്പോൾ തന്നെയാണ് ഏ യേശുവിൻ്റെ പദ്ധതി ആ പദ്ധതിയിലേക്ക് യേശുവിനകത്ത് മടങ്ങി വന്നാട്ടെ എന്തിനാണ് ഞരങ്ങുന്നത് എന്തിനാണ് ഓടുന്നത് യാളുള്ള പുണ്യസ്ഥലങ്ങളിലും ഉള്ള കാടും മലയും കയറി ഇറങ്ങി ജീവിതം പരാജയപ്പെടുത്താതെ വേഗം പോവാ യേശുവിനെടുക്ക് വന്നാൽ നിങ്ങൾ ഇരിക്കുന്ന വീട്ടിനകത്ത് ബെഡ്റൂമിനകത്തേക്ക് ആ ലിവിംഗ് റൂമിനകത്തേക്ക് അല്ല നിങ്ങൾ ഇരിക്കുന്ന ഏത് മേഖലയ്ക്ക് ദൈവശബ്ദം കേൾക്കുന്നു അവിടെ ഇരുന്ന് ഒരു വാക്ക് പറഞ്ഞാട്ടെ വേറെ ഒന്നും വേണ്ട ഒരു അഞ്ച് പേ ചിലവില്ല ഒന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോലെ ജീവിതത്തെ പുനർപ്പണിയെ നിലയിൽ ഒരു ആത്മസാന്നിധ്യൻ്റെ അകത്തേക്ക് ഇന്ന് കർത്താവ് ഇറക്കി മിന്നൽ പോലെ വന്ന പ്രശ്നത്തെ അത് വേഗത്ത് പുനഃസ്ഥാപിക്കുവാൻ തക്കവണമാണ് ആ ലക്ഷ്യത്തോടു യേശുവും ഭൂപിലേക്ക് വരുവാൻ കാരണമായത് എങ്കിൽ ആമ യോഗ പത്താമത്തെ വാക്യത്തിൽ വാക്കിട്ട് മോഷ്ടിപ്പാലും ആമ അറുപ്പനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല കള്ളനായി പിശാജ് മോഷ്ടിച്ച കള്ളൻ ആമേ രുഖം കള്ളൻ അവശാജ കായ പിശാജൻറെ പദ്ധതി പൊളിപ്പൻ തക്കവണമാണ് ക്രിസ്തുവനെ ലോകത്തിലേക്ക് പിതാവൻ കാരണമായത് എൻ്റെ കുഞ്ഞുങ്ങളെ കൊള്ളയിട്ട പിശാജ് തോട്ടത്തിനകത്തുനിന്ന് ആകെ ആദ്യമേ പുറത്താക്കപ്പെട്ട ആ ഹവയെ പോലെ പല ഉയർച്ച നിന്നും പുറത്താക്കപ്പെട്ട കുടുംബനെ കേൾക്കുന്നുണ്ട് പല ഓഫീസിനകത്തേക്ക് ആമി ടെർമിനേറ്റ് ലെറ്റർ കൈ കിട്ടിയിട്ട് ആമിസ്ത്രം ഈ മക്കളെ കാണുന്നുണ്ട് നാളെ മുതൽ ഓഫീസ് വരണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ട ചില കുടുംബത്തെ വ്യക്തിത്വ വ്യക്തിത്വക്കർത്താവനെ കാണിക്കുന്നുണ്ട് ഇത് നീ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യേണ്ടത് നിന്റെ എല്ലാ നഷ്ടങ്ങളുമാണ് വരുന്നത് ഫീസ് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് ഇറക്കി വിട്ട ചില കുടുംബത്തേക്കർത്താ കാണിക്കുന്നുണ്ട്

ഴിപ്പന്തക്കവമാണ് പുത്രൻ യേശുവിനെ സ്വർഗത്തിന് അധികാരം ഭൂമി അധികാരം കൊടുത്തിട്ട് ആമെ ആമ അയപ്പാൻ കാരണമായ കാര്യം വിശ്വാസത്തോടെ സ്വീകരിക്കാമോ എനിക്ക് വേണ്ടിയാണ് പുത്രൻ ലോകത്തേക്ക് തന്നത് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരൻ കുഞ്ഞെ ഇന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങൾ പണിയുകയാണ് നിങ്ങൾ ഈ ദൂത് ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ആത്മാവിൻ്റെ സ്പർശനം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ചില കുടുംബത്തിൽ അത് അനുഭവിക്കാൻ പറ്റും യേശുവിൻ നാമത്തിൽ ചില ശുശൂഷന്മാർക്ക് പോലെ ദൂത് പ്രയോജനപ്പെടുന്നു വെളിപ്പാട് ഞാൻ കാണുന്നു നിശ്ചയമായിട്ടും ദൈവം നിങ്ങൾ അത്ഭുതവണ്ണം ഉയർത്താൻ പോകുന്ന വെളിപ്പാടിനെ ഞാൻ ഈ വചനം കൊണ്ട് ആമയെ കാണുന്നുണ്ട് ആ വചനത്തിൻ്റെ കണ്ണാടി കൂടെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഏൽപ്പിക്കാം യേശുനാമത്ത് എന്നെ പുനഃസ്ഥാപിപ്പാൻ കഴിവുള്ള കർത്താവൻ്റെ കരകളിൽ ഏൽപ്പി മോഷ്ടിച്ച അറുത്ത മുടിച്ച നശിപ്പിച്ച കൊള്ളയിട്ട തകർത്തടിച്ചതായ ചണ്ടിക്കൂമ്പാനം പോലെ ആക്കി അസ്ഥിക്കൂമ്പാനം പോലെ പൊങ്ങിപ്പിച്ചതായ ആ ജാതി കോട്ടയെ ഞാൻ ഇന്ന് ഈ കുടുംബത്തിനകത്തു നിന്നും മാറ്റുന്നു വിധവിയാക്കി മാറ്റി കുഞ്ഞുങ്ങളെ അനാഥയാക്കി മാറ്റി ആമയെ ഭാര്യ നഷ്ടപ്പെടുത്തി മക്കളെ നഷ്ടപ്പെടുത്തി അകാല മൃത്യു വലിപ്പിച്ചുകൊണ്ട് മുടിപ്പിക്കുന്ന ചില കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയി ചില കുടുംബത്തെ കർത്താവ് ഇന്ന് ആമയ സന്തോഷവും സമാധാനവും നനപ്പിച്ച് ആനന്ദിപ്പിക്കുന്ന വെളിപ്പാട് ഞാൻ കാണുന്നു ഏറ്റെടുക്കാൻ വിശ്വനാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്യത്യസ്തമാക്കി മാറ്റാൻ പോവുകയാണ് എങ്കിൽ ജീവൻ ഉണ്ടാകുവാനും സമർത്ഥിയ ജീവൻ ഉണ്ടാകുന്ന കർത്ത കവണമാണ് കർത്താവ് വന്ന കാര്യം മറക്കണ്ട എൻ്റെ കർത്താവ് വന്നത് നിങ്ങൾ ജീവിപ്പിക്കേണ്ട കവണമാണ് നിങ്ങൾ പുഷ്ടിപ്പെടുത്തുമെന്നക്കവണമാണ് പ്രിയ അനാഥരെ വിധവുകളെ ഭവനമില്ലാത്തവരെ ആമയെ ആമിശ്വ അനാഥാലയിൽ പാർക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഇറങ്ങുന്ന മാതാപിതാക്കളെ വൃദ്ധമണ്ഡലത്ത് താമസിക്കുന്നതായ മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു നിങ്ങളെ മുടിച്ചതായ പിശാജൻ്റെ കെട്ടിനെ പുനസ്ഥാപിക്കേണ്ട കവണ നിങ്ങളുടെ കരത്തെ പിതാവാം ദൈവത്തിൻ്റെ കരത്ത് കൊടുത്തുകൊണ്ട് ആ ഒരു പാലം പണിയുന്ന ഒരു ശിശുശൂഷ ഞാൻ ഇന്ന് വൈകിവേളി കാണുന്നു ദൈവാത്മാവ് വലിയ സന്തോഷ വാർത്ത ചില കുടുംബത്തിന് തരുന്ന വെളിപ്പാട് കാണുന്നു ഭാവി മണ്ഡലത്തെ മുടിച്ചതായ ആമയെ ഭർത്താക്കന്മാർ പണങ്ങി വന്ന കുടുംബത്തെ ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ ഈ വൈകിവളിയിൽ പണിയുന്ന വെളിപ്പാടുകർത്താ കാണിക്കുന്നു ഇങ്ങനെ കുടുംബ കലങ്ങൾ ആമേ മുടിപ്പിച്ച പിശാചന മേഖല ജീവൻ സമർത്ഥിയായ ജീവന് ആമേ ഹോസ്പിറ്റൽ മാ മാരക മാരകരോഗമായിട്ട് മല്ലടിക്കുന്ന ആമ ചില തലമുറകളുമായിട്ട് ഞരങ്ങി നിൽക്കുന്ന ചില മാതാപിതാക്കളെ ഈ വചനത്താൽ മുടിപ്പിച്ച പിശാചന കൈയിൽ നിന്നും തലമുറ വിടിപ്പിച്ച് നിങ്ങളുടെ കുടുംബത്തെ കർത്ത കൊണ്ടുവരും നിങ്ങളുടെ ഭവനത്തിൽ തന്നെ ഏത് വീട്ടിൽ നിന്നാണോ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ആ വീട്ട് മടക്കി കൊണ്ടുവന്ന് കുഞ്ഞിനെ കർത്ത ദീർഘാൻ ജീവിക്കത്തക്കുന്നതിൽ അവകാശകർത്ത കൊടുക്കും പറയാമോ അധികാരമുള്ള യേശു ഇന്ന് നിങ്ങളടുക്കലേക്ക് പറയപ്പെട്ടു അതുകൊണ്ട് മോഷ്ടിച്ച പിശാചന കർത്താവ് എങ്കിൽ ഈ കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട് ഞാൻ നല്ലയിടനാകും നല്ല ആടുകൾ ജീവൻ കൊടുത്തു ആ യേശു രണ്ടായിരത്തി പതിനാല് വർഷം നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഇന്ന് രാത്രിയിൽ ആ ഈ വൈക്കവിളിയിൽ രക്ഷിക്കപ്പെടുമ്പോൾ താല്പര്യം രക്ഷിക്കപ്പെട്ടാട്ട് സ്നാനപ്പെടാത്ത സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്താട്ട് വിശുദ്ധി വേറെ പാലിക്കുന്ന വിശുദ്ധി വേറൊരു പാലിച്ചാട്ട് ആ അപ്പം ഉറക്കി കൂട്ടാമെ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് വിശുദ്ധി വേറെ പോകുന്ന ഈ മക്കൾ ഗീതു തേറ്റെടുത്താട്ട് നിങ്ങൾ ഒരു ആലയത്ത് പോകുന്നില്ല എങ്കിൽ വന്നാട്ട് വിളിച്ചാട്ടെ ദൈവം നിങ്ങൾ അത്ഭുതമാ മാനിക്കാം എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഒരു നിത്യതയുടെ വെളിപ്പാട് കർത്താവ് പ്രഖ്യാപിക്കുന്നുണ്ട് ആ പ്രഖ്യാപനം നിങ്ങൾ നിത്യയിലേക്ക് കൊണ്ടുപോകുന്നവണമാണ് ഒന്ന് പ്രാർത്ഥിക്കാന ചാട്ട് യേശു കർത്താവ് ഞാൻ വേഗത്തെ വചനത്തിൽ വചനത്തിന്റെ ആഗ്രഹത്തിനൊണ്ട് ഞാൻ പ്രാർത്ഥിക്കർത്താവെ നീ അവരെ ഇന്നൊരു വൈകിവെളിയിൽ നീ പറഞ്ഞു കൃപിക്കാൻ നന്ദി അങ്ങനെയൊരു ശക്തി അവരുടെ അടുക്കളയിലേക്ക് ഇറങ്ങി വന്നുവല്ലോ അങ്ങനെ വചന വെളിപ്പാട് അവരിലേക്ക് ഇറങ്ങി വന്നുവല്ലോ അങ്ങനെ ആടുങ്ങി വന്നല്ലോ അവർ ദൂതു അവരാഗ്രഹിച്ച ദൂത് അവർ കാമിഷ്ക്കുന്ന വിടുതൽ അവരിലേക്ക് ഇറങ്ങി വന്നുവല്ലോ ആ നിയോഗത്തിന് ആ സ്ത്രോത്രം ആ വിടുദിനോത്രം ഞാൻ യേശു നാമത്തിൽ ആമേക്കർത്ത ആവേ കുടുംബജീവിത ചിത്രത്തോളം കേസിനുമായി കേസിൻ്റെ പുറകെ നടക്കുന്ന കുടുംബത്തിന് മേൽ ഇന്ന് ഈ വചനം കൊണ്ട് മുടിച്ച് നശിപ്പിച്ച പിശാജിനെ കൈയ്യെന്നും ഞാൻ ജനത്തെ വിടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മാസം ഈ മാർച്ച് മാസം കഴിയുമ്പോൾ തന്നെ എല്ലാ കേസ് പിൻവലിച്ചിട്ട് ആമി സ്വസ്ഥമായി പറക്കുവാൻ ജനത്തിന്

thank mm -hmm. you